യെസ് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ISRO പുറത്തുവിട്ടു. ദേവാസ് കരാറിൽ ജി മാധവൻ നായർക്കും മൂന്ന് ശാസ്ത്രജ്ഞർക്കും വീഴ്ച പറ്റി. കരാറിന് സുതാര്യതയില്ലായിരുന്നുവെന്നും ISRO. റിപ്പോർട്ട് ഏകപക്ഷീയമെന്ന് ജി മാധവൻ നായർ. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരായ പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ പരാജയപ്പെട്ടു. റഷ്യയും ചൈനയും പ്രമേയത്തെ വീറ്റോ ചെയ്തു. സിറിയയിലെ ഭരണമാറ്റത്തെ ഇന്ത്യ അനുകൂലിച്ചു. കേരള കോൺഗ്രസ് ബിയിൽ ഭിന്നത രൂക്ഷം. മേഖലാ സമ്മേളനങ്ങളിൽ ഗണേശ് അനുകൂലികളെ ഒഴിവാക്കുന്നു. ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയ്ക്ക് തുടക്കമായി. ഓസ്ട്രേലിയക്കെതിരെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡ് ചെയ്യുന്നു. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിനും ബാഴ്സലോണയ്ക്കും ജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഫുൾഹാമിനെ തോൽപ്പിച്ചു. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. യെസ് ബാങ്ക് ഇടപാട് അന്വേഷണ റിപ്പോർട്ട് ISRO പുറത്തുവിട്ടു. ISRO മുൻ മേധാവി ജി മാധവൻ നായർ ഉൾപ്പെടെ മൂന്ന് ശാസ്ത്രജ്ഞർക്ക് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. കരാറിന് സുതാര്യത ഉണ്ടായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ മാധവൻ നായർക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആൻഡ്രിക്സ് ദേവാസ് കരാറിൽ സുതാര്യത ഇല്ലായിരുന്നുവെന്നും മാധവൻ നായരും മറ്റ് മൂന്ന് ശാസ്ത്രജ്ഞന്മാരുമാണ് ഇടപാടിന് പിന്നിലെന്നും റിപ്പോർട്ടിലുണ്ട്. ആൻഡ്രിക്സ് മുൻ മാനേജിംഗ് ഡയറക്ടർ KR ശ്രീധരമൂർത്തി, ISRO മുൻ സയന്റിഫിക് സെക്രട്ടറി K ഭാസ്കര നാരായണ, ISRO സാറ്റലൈറ്റ് സെന്റർ മുൻ ഡയറക്ടർ KN ശങ്കര എന്നിവരാണ് റിപ്പോർട്ടിൽ പരാമർശമുള്ള മറ്റ് മൂന്ന് ശാസ്ത്രജ്ഞർ. കരാറിലേർപ്പെട്ടതിൽ ഭരണപരമായതോ നടപടിക്രമങ്ങളുടെയോ വീഴ്ച മാത്രമല്ല ഉണ്ടായതെന്നും അതിലുപരിയായ ഗൂഢാലോചന നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ബഹിരാകാശ ധനവകുപ്പുകളുടെ വേണ്ട പരിശോധന ഇല്ലാതെയാണ് കരാറിലേർപ്പെട്ടതെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ISRO വാണിജ്യ വിഭാഗമായ ആൻഡെക്സ് കോർപ്പറേഷനും ദേവാസ് മൾട്ടിമീഡിയയും തമ്മിൽ എസ് ബാൻ ഫ്രീക്വൻസികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ രൂപപ്പെടുത്തിയതാണ് എസ് ബാൻ കരാർ. സൈന്യം, ബഹിരാകാശം തുടങ്ങിയവയ്ക്കായി മാറ്റിവെച്ച എസ് ബാൻ സ്പെക്ട്രം സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ 2011 February 10 കേന്ദ്ര സർക്കാർ ഉന്നതാധികാര സമിതി ചുമതലപ്പെടുത്തി. ഇടപാടുമായി ബന്ധപ്പെട്ടുയർന്ന ആരോപണങ്ങളെ തുടർന്ന് മാധവൻ നായരെയും മറ്റ് മൂന്നുപേരെയും കഴിഞ്ഞയാഴ്ച എല്ലാ സർക്കാർ നിയമനങ്ങളിൽ നിന്നും വിലക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. യെസ് ബാങ്ക് ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന് ജി മാധവൻ നായർ പ്രതികരിച്ചു. വ്യക്തി താല്പര്യങ്ങളാണ് റിപ്പോർട്ടിന് പിന്നിലെന്നും കരാർ സംബന്ധിച്ച എല്ലാ റിപ്പോർട്ടുകളും പുറത്തുവിടണമെന്നും മാധവൻ നായർ ബംഗളൂരുവിൽ പറഞ്ഞു. They have not at all understood the issue or mechanism. See, that's why I think what is important is the full report of Suresh committee, which first looked at it in December, and later the Chaturvedi committee, which has gone into the details, and also Pratyush Sinhar. These three reports should be put in public domain. Then only the facts will come out. So what will be the next? I have nothing to do. I have to wait for all these inputs. Then only I can chalk out my plan of action, what needs to be done. Because you see, to make a lot of promises were made last week, saying that we are going to put out the entire report, etc. If only bits and pieces are being released like this, it is really sad. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തീരുമാനം വൈകുന്നതിൽ കേരള കോൺഗ്രസിന് അതൃപ്തിയുണ്ടെന്ന് KM മാണി പറഞ്ഞു. മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും KM മാണി കോട്ടയത്ത് പറഞ്ഞു. നിങ്ങൾ സൽക്കാലത്തേക്ക് സമരം നിർത്തിവെക്കണം, എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരു ശാന്തമായ അന്തരീക്ഷം തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് നിർത്തുകയായത്. പക്ഷേ നമുക്ക് ഒരു ഒരു വിഷമതയുണ്ട്, ഒരു റിഗ്രറ്റ്. ഞങ്ങൾക്കൊരു ഒരു എന്താ ഒരു പരാതിയുണ്ട്. പ്രധാനമന്ത്രി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഇതിനോടകം നമ്മൾ ഒരു മാസം എന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഈ ഇഷ്യൂ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. പ്രധാനമന്ത്രി എത്രയും വേഗം ഇതിനൊരു പരിഹാരം നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. കേരള കോൺഗ്രസ് ബിയിലെ ഭിന്നത രൂക്ഷമാകുന്നു. ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നവരെ ഒഴിവാക്കി പാർട്ടിയുടെ മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്ന തിരക്കിലാണ് പാർട്ടി നേതൃത്വം. പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കിഴക്കൻ മേഖലാ സമ്മേളനം ഉടൻ വിളിച്ചുകൂടുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്ന പാർട്ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബ്രജേഷ് അബ്രഹാമിനെ പോലും അറിയിക്കാതെയാണ് മേഖലാ സമ്മേളനം നടന്നത്. വയനാട്ടിലെ പാർട്ടി യോഗത്തിൽ നിന്നും ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയതിനെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിലാണ് സമ്മേളനശേഷം R ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചത്. ഈ മാസം 7 കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കുന്ന ഉൾപ്പെടെയുള്ള നിർണായക തീരുമാനങ്ങളുണ്ടാവുമെന്ന് പിള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് ഗണേഷ് കുമാറിനെ അനുകൂലിക്കുന്നവരും ഉറ്റുനോക്കുകയാണ്. ഗണേഷ് കുമാർ ജനകീയവേദി സമാന്തര പ്രവർത്തനങ്ങളുമായി രംഗത്തുണ്ട്.
ഗണേഷിന് പ്രതികൂലമായ തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതെങ്കിൽ പുതിയ പാർട്ടി രൂപീകരണത്തിലേക്കാവും അത് വഴിതെളിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി ഇന്ന് വൈകിട്ട് കോഴിക്കോട് ചേരും. ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള കൌൺസിൽ യോഗത്തിന് മുന്നോടിയായി യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പാണക്കാട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി അഷ്റഫ് വാളൂർ ചേരുന്നു. അഷ്റഫ്, എന്താണ് യോഗത്തിന്റെ അജണ്ട? പ്രധാനമായും മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനുള്ള കൌൺസിൽ യോഗം ചൊവ്വാഴ്ച കോഴിക്കോട് നടക്കാനിരിക്കുകയാണ്. എന്നാൽ ഇതുവരെ പുതിയ സംസ്ഥാന ഭാരവാഹികൾ ആരാകണം എന്ന് സംബന്ധിച്ച് ഒരു അവസാന ധാരണ എത്തിയിട്ടില്ല. പല ജില്ലാ കമ്മിറ്റികളും കൌൺസിലിൽ തന്നെ വലിയൊരു വിഭാഗവും ഉന്നയിക്കുന്ന പേരുകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ, ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് തുടങ്ങിയ നേതാക്കൾ ഓരോ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുടെയും പ്രത്യേകം കണ്ട് അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയും. ഇതനുസരിച്ചായിരിക്കും പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപപ്പെട്ടു വരിക. പ്രധാനമായും സംസ്ഥാനത്തേക്ക് രണ്ട് പേരുകളാണ് കേൾക്കുന്നത്. തൃശ്ശൂരിൽ നിന്നുള്ള പി എം സാദിഖ് അലിയുടെയും പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിയാ തങ്ങളുടെയും പേരുകളാണ് ഉയർന്നു വരുന്നത്. പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിയാ തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാകണമെന്നത് വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ ആഗ്രഹമാണ്. ചില ജില്ലാ കമ്മിറ്റികളും ഇത്തരത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ മുനവർ അലി തങ്ങളെ മാറ്റി നിർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പാണക്കാട് നിന്ന് മൂന്നാമതൊരാൾ രാഷ്ട്രീയത്തിൽ തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണവും ഉണ്ട്. ഇത് മറുവിഭാഗം നിഷേധിക്കുന്നുണ്ട്. കാരണം മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും ഹൈദരലി ഷിയാബ് തങ്ങൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായിരിക്കെ തന്നെയാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായത്. ഇങ്ങനെ രണ്ട് പേരുകളാണ് പ്രധാനമായും ഉള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മലപ്പുറത്ത് നിന്നുള്ള പി എം മനീഫ്, പി എ സലാം, കോഴിക്കോടുള്ള സി കെ സുധർ എന്നിവരുടെ പേരുകൾ കേൾക്കുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒന്ന് ജനറൽ സെക്രട്ടറി ആയി വരും. എം എസ് എഫിന്റെ സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ് തന്നെയായിരിക്കും ഖജാൻജി എന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ ധാരണ ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ചൊവ്വാഴ്ചയാണ് കൌൺസിൽ യോഗം. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ച പ്രമേയം പരാജയപ്പെട്ടു. റഷ്യയും ചൈനയും പ്രമേയം വീറ്റോ ചെയ്യുകയായിരുന്നു. ഇന്ത്യ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ബാഷർ അൽ അസദ് സ്ഥാനമൊഴിയണം എന്നാവശ്യപ്പെടുന്ന പ്രമേയമാണ് രക്ഷാസമിതിയിൽ പരാജയപ്പെട്ടത്. പ്രമേയം പക്ഷപാതപരമാണെന്ന് ആരോപിച്ചാണ് റഷ്യ വീറ്റോ ചെയ്തത്. രക്ഷാസമിതിയിലെ മറ്റ് 13 അംഗങ്ങളും പ്രമേയത്തിന് അനുകൂലമായ നിലപാടാണ് എടുത്തത്. റഷ്യയുടെയും ചൈനയുടെയും നിലപാട് നിരാശാജനകമാണെന്ന് അമേരിക്ക പ്രതികരിച്ചു. സിറിയയിൽ ഇനിയുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലിന് ചൈനയും റഷ്യയുമാകും ഉത്തരവാദികളെന്നും യു എന്നിലെ അമേരിക്കൻ അംബാസിഡർ സൂസൻ റൈസ് പറഞ്ഞു. അസദിന്റെ രാജിക്ക് വേണ്ടി നാളുകളായി ഇസ്രായേൽ പ്രക്ഷോഭം നടന്നുവരികയാണ്. അറബ് ലീഗും ഇക്കാര്യം നിരവധി തവണ ആവശ്യപ്പെട്ടു. അതിനിടെ പ്രക്ഷോഭകാരികളും സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ 2 ദിവസത്തിന്റെ മരിച്ചവരുടെ എണ്ണം 300 കവിഞ്ഞു. ടാങ്കുകളും മോർട്ടാറുകളും ഉപയോഗിച്ചാണ് പ്രക്ഷോഭകാരികളെ സൈന്യം നേരിട്ടത്. അസദ് സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഇതിനകം 5,000-ലേറെ പേർ മരിച്ചെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് തലസ്ഥാനമൊരുങ്ങി. സിപിഎമ്മിന്റെ സമ്മേളന ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സമ്മേളനമാണ് പാലക്കാട് നടന്നത്. അന്ന് പ്രബലരായിരുന്ന വി എസ് പക്ഷം സിഐടിയു പക്ഷത്തെ വെട്ടിനിരത്തിയതിന്റെ മുറിവുകൾ ഇന്നും പാർട്ടിയിൽ അവശേഷിക്കുന്നു. 1998 ജനുവരി നാടെങ്ങും പുതുവത്സരം ആഘോഷിക്കുമ്പോൾ സിപിഎം നേതാക്കൾ സംസ്ഥാന സമ്മേളനത്തിനായി പാലക്കാട്ട്. മാരാരിക്കുളത്ത് തന്നെ ഒരു വിഭാഗ നേതാക്കൾ കാലുവാരി തോൽപ്പിച്ചതിൻ്റെയും കൊല്ലം സമ്മേളനത്തിലുണ്ടായ ചില തിരിച്ചടികളുടെയും വിദ്വേഷം വി എസിനെയും കൂട്ടരെയും പൊതിഞ്ഞു നിന്നു. ഈ പിരിമുറുക്കത്തിനും ഈ ചിരിക്കുമൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് സമാപന ദിവസത്തെ സംഭവങ്ങൾ തെളിയിച്ചു. അഖിലേന്ത്യാ ലീഗ് ബന്ധമെന്ന ആശയപ്രശ്നം ഉന്നയിച്ച് ആദ്യ ദിനം മുതൽ വി എസ് പക്ഷം ചിലരെ നോട്ടമിട്ട് കലഹമുണ്ടാക്കി. വി എസ് പക്ഷം ആദ്യം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു പാനൽ വച്ചിട്ടും 9 പേരെ വി എസ് മത്സരത്തിനിറക്കി. ആസൂത്രിത നീക്കത്തിലൂടെ വെട്ടിമാറ്റപ്പെട്ട പേരുകൾ നോക്കുക: കെ എൻ രവീന്ദ്രനാഥ്, എം എം ലോറൻസ്, വി ബി ചെറിയാൻ, അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, ഐ വി ദാസ്, കെ മൂസക്കുട്ടി, ഇങ്ങനെ പോകുന്നു ആ പേരുകൾ. സി എ ടു പക്ഷം പൊട്ടിത്തെറിച്ചു. പി ബി അംഗമായിരുന്ന ഇ ബാലാനന്ദന്റെ പരസ്യപ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ സി പി എമ്മിൽ പുതിയ ചരിത്രമുണ്ടാക്കി. വീണ്ടും ഒരു സംസ്ഥാന സമ്മേളനം വരുമ്പോൾ ചിലർ വേദനയോടെയും ചിലർ സന്തോഷത്തോടെയും പാലക്കാട് സമ്മേളനത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടാകും. ആർ ജയഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിക്ക് തിരുവനന്തപുരത്ത് വ്യത്യസ്തമായ ഒരു സ്മാരകമുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിലെ 8-ാം നമ്പർ ബ്ലോക്കിലെ 23-ാം നമ്പർ സെല്ലാണ് ഈ സ്മാരകം.
മലയാളിക്ക് പോരാട്ടത്തിന്റെ പര്യായമാണ് എ കെ ജി എന്ന മൂന്നക്ഷരം. അവകാശ സമരങ്ങളുടെ പടനായകൻ, അധ്വാനവർഗത്തിന്റെ പ്രിയപ്പെട്ട സഖാവ്. ജയിലറുകൾ എ കെ ജിക്ക് പുതുമയായിരുന്നില്ല. പൂജപ്പുര സെൻട്രൽ ജയിൽ 1962, 1964, 1965 എ കെ ജി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യവും അദ്ദേഹത്തെ ജയിലിലിട്ടത് 8-ാം നമ്പർ ബ്ലോക്കിലെ 23-ാം നമ്പർ സെല്ലിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജന സമയത്തും ഇന്ത്യ ചൈന യുദ്ധസമയത്തുമാണ് എ കെ ജിയെ സെല്ലിലെത്തിച്ചത്. ഈ സെല്ല് ഇന്നൊരു സ്മാരകമാണ്. എ കെ ജി എന്ന ധീരസഖാവിന്റെ പേരിലുള്ള സ്മാരകം. ഞാനൊരു മഹാൻ ഇവിടെ കടന്നതുകൊണ്ട് ഈ സെല്ല്, അദ്ദേഹം കടന്നു എന്ന് പറയുന്ന സെല്ല് ഞങ്ങളൊരു ചരിത്ര സ്മാരകമാക്കി. എ കെ ജി സ്മാരകമെന്ന് എഴുതിയിരിക്കുന്ന ഈ സെല്ലിന്റെ മുന്നിൽ ഒന്ന് നിന്നു നോക്കൂ. മനസ്സറിയാതെ സിരകളിൽ ആവേശം നിറയും. പാവങ്ങളുടെ പടനായകനായ സഖാവിന്റെ ത്യാഗോജ്ജലമായ സമരജീവിതം ഓർത്ത്. ക്യാമറമാൻ സുനിലിനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പേരക്കുട്ടിയോടൊപ്പം പിണറായി വിജയൻ ചരിത്ര പ്രദർശനം കാണാനെത്തിയത് കൗതുകമായി. യേശുവിന്റെ പടം പ്രദർശനത്തിന് വെച്ചതിനെ കുറിച്ചുള്ള യു ഡി എഫ് വിവാദം വിലപ്പോയില്ലെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പതിവ് ഗൗരവത്തോടെ ചരിത്ര പ്രദർശനം കാണാനെത്തിയ പിണറായി വിജയന്റെ കയ്യിൽ പക്ഷേ ഒരു വയസ്സുള്ള ഇഷാൻ എന്ന പേരക്കുട്ടിയും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനമായതുകൊണ്ടാകാം ചുവപ്പിൽ നിറഞ്ഞാണ് ഇഷാൻ എത്തിയത്. ചരിത്ര പ്രദർശനം കണ്ടുകൊണ്ടിരിക്കെ പിണറായി വിജയനെ ഇഷാൻ പിടിച്ചു വലിച്ചുകൊണ്ടേയിരുന്നു. മുത്തശ്ശിയുടെ കയ്യിൽ നിന്നിടയ്ക്കിടെ മുത്തശ്ശന്റെ കയ്യിലേക്ക്. മുത്തശ്ശന്റെ കയ്യിലെത്തിയാൽ പിന്നെ കരച്ചിലും സങ്കടവും ഒന്നുമില്ല. ചരിത്ര പ്രദർശനത്തെ മുത്തശ്ശനോളം ഗൗരവത്തിൽ ഇഷാനും കണ്ടു. ക്യാമറ കൂട്ടം കണ്ട് പേരക്കുട്ടി മുന്നോട്ടാഞ്ഞപ്പോൾ മുത്തശ്ശന്റെ വക ഒരു കമന്റും. സി പി എം ചരിത്ര പ്രദർശനത്തെ വിവാദമാക്കിയ യേശുവിന്റെ ചിത്രത്തിന് മുന്നിൽ പിണറായി കുറച്ചു നേരം നിന്നു. ക്യാമറകൾ വീണ്ടും തുരുതുരമിന്നി. വിവാദത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചു. നമ്മുടെ നാട്ടിൽ വിവാദം നല്ല കലയാക്കിയിട്ടുള്ള ചെറിയ ആൾക്കാരുണ്ട്. അതിന്റെ ഭാഗമായി വന്നൊരു വിവാദം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിപ്പോ അടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന സെക്രട്ടറി കുടുംബത്തോടെ എത്തിയത് മറ്റു പാർട്ടി സഖാക്കൾക്ക് മാതൃകയാക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ പിണറായിയുടെ മറുപടി ഇങ്ങനെ. അല്ല, അവർക്ക് താല്പര്യമുണ്ടായി വരാൻ. അങ്ങനെ താല്പര്യമുള്ളവരെല്ലാം വരുമല്ലോ, അതല്ലേ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഗോപൻ കുര്യാത്തിക്കൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിനെ ആദരിക്കാനായി ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിക്കുന്ന യേശുദാസ് ഉത്സവം നാളെ കൊച്ചിയിൽ നടക്കും. സിനിമാ സംഗീത രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ അതുല്യ പ്രതിഭയെ ആദരിക്കാൻ വിപുലമായ ചടങ്ങാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രണയവും വിരഹവും ദുഃഖവും സന്തോഷവും ഉള്ളിൽ നിറയുമ്പോൾ മലയാളികൾക്ക് ഒഴിവാക്കാനാവാത്ത ശബ്ദം. എത്രയോ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ. പിന്നണി ഗാനരംഗത്ത് അരനൂറ്റാണ്ട് തികച്ച മലയാളികളുടെ സ്വന്തം ഗാനഗന്ധർവനെ ആദരിക്കാൻ വിപുലമായ ചടങ്ങാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംഘടിപ്പിക്കുന്നത്. എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ 9 മണിക്ക് പ്രമുഖ ചിത്രകാരൻ എം വി ദേവൻ യേശുദാസിനെ വരയ്ക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാവും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ സി ജോസഫ്, സംഗീതാചാര്യൻ വി ദക്ഷിണാമൂർത്തി, ഗായകരായ കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങി സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. ഉത്സവത്തിൽ പങ്കെടുക്കാനായി കെ ജെ യേശുദാസ് കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു. തുടങ്ങിയത് മുതൽക്കൊണ്ട് ഇന്ന് വരെ ഏറ്റവും ഏത് സമയത്തും ഏത് നിമിഷത്തിലും ഏത് ഞൊടിയിലും അല്ലെങ്കിൽ എത്രത്തോളം അതിനെ നമ്മൾ ചുരുക്കി ഇനി അതിനൊരു പുതിയൊരു വാക്കുകളുണ്ടെങ്കിൽ നിമിഷം ഞൊടി എന്നൊക്കെ പറയും. അത്രയും ഇതിന് കാരണക്കാരൻ, വിജയത്തിന് കാരണക്കാരൻ, അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് കാരണക്കാരനായ ദൈവത്തിന് മാത്രമേ നന്ദി പറയാനൊക്കെയുള്ളൂ. വൈകിട്ട് വെല്ലിംഗ്ടൺ ഐലൻഡിലെ പോർട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വർണ്ണാഭമായ ചടങ്ങിൽ ഏഷ്യാനെറ്റും ഗാനഗന്ധർവനെ ആദരിക്കും. സംഗീത സംവിധായകൻ ഇളയരാജ, ഡോക്ടർ ബാലമുരളീകൃഷ്ണ, കവി ഒ എൻ വി കുറുപ്പ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കെ എസ് ചിത്ര, ഹരിഹരൻ, സോനു നിഗം, ഉഷ ഉതുപ്പ് തുടങ്ങിയവർ ഗാനഗന്ധർവന് സംഗീതാർച്ചന അർപ്പിക്കും. ഏഷ്യൻ ന്യൂസ്, കൊച്ചി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ.